കടുവയുടെ ടീസർ ഇതിനോടകം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ടീസർ കണ്ട പലർക്കും വരാനിരിക്കുന്നത് ഒരു മാസ് എൻ്റർടൈൻമെൻറ് മൂവിയാണ് എന്ന് മനസ്സിലായി കാണും. ഡീറ്റെയിൽഡ് മൂവി, ടീസർ ഡീകോഡിംഗ്, കാസ്റ്റ് ആൻഡ് ക്രൂ അനാലിസിസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ടീസറിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കണ്ടാൽ എടുപ്പ് തോന്നിക്കുന്ന ഒരു പഴയ ബെൻസ് കാറാണ്. കാറിൻ്റെ നമ്പർ പ്ലേറ്റിൽ നോക്കുകയാണെങ്കിൽ KEK രജിസ്ട്രേഷനാണ് കാണുന്നത്. ഈ മോഡൽ രജിസ്ട്രേഷൻ 90s ഉള്ള കോട്ടയം രജിസ്ട്രേഷനാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയിൽ കാണിക്കുന്ന കാലഘട്ടം 90s ആകാനും സാധ്യതയേറെയുണ്ട്. വണ്ടി നിർത്തിയിരിക്കുന്നത് ഒരു പള്ളിക്ക് മുന്നിലായി കാണാം. കഥാപാത്രത്തിൻ്റെ വസ്ത്രവും കയ്യിലെ കുരിശുമാലയും എല്ലാം സൂചിപ്പിക്കുന്നത് ഹീറോ ഒരു കോട്ടയംകാരൻ അച്ചായനായിട്ടാണ്. അച്ചോ, എനിക്ക് പുതിയ ബൈബിളിനേക്കാളും ഇഷ്ടം പഴയ ബൈബിളാണ്. കണ്ണിനു കണ്ണ്, പല്ലിനു പല്ല്, ഈ ഒരു ഡയലോഗ് സൂചിപ്പിക്കുന്നത് രാജുവേട്ടൻ്റെ ഒരു വയലൻസ് നിറഞ്ഞ, പകരത്തിന് പകരം ചോദിക്കാൻ കെൽപ്പുള്ളൊരു പക്ക മാസ് ക്യാരക്ടറായിട്ടാണ്. കയ്യിലെ ഗോൾഡ് റിങ്സും ബെൻസ് കാറും വലിക്കുന്ന സിഗാറും കാണുമ്പോൾ നായകൻ അത്യാവശ്യം സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സീനിൽ ഒരു പോലീസുകാരനെ എടുത്തെറിയുന്ന രാജുവേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയാൾക്ക് മുന്നേ അടിവാങ്ങിയ റോഡിൽ കിടക്കുന്ന രണ്ട് പോലീസുകാരെയും കാണാം. വെഹിക്കിൾ ചെക്കിങ്ങിനിടെയാണ് ഈ ഫൈറ്റ് നടക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീനിൽ ചെക്കിങ്ങിന് വേണ്ടി വരിക്ക് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും ഡോക്യുമെന്റ്സ് ആയി നിൽക്കുന്ന ആളുകളെയും കാണാം. എന്നാൽ ആ വിധി പാലിക്കാതെ നിർത്തിയിട്ടിരിക്കുന്ന നായകന്റെ ബെൻസ് നിർത്തിയിരിക്കുന്നു. ഒരു പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെയുള്ള നായകന്റെ വരവാകാം പോലീസുകാരെ ചൊടിപ്പിച്ചത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം അമർത്തുക.